ശ്രീ അജയ് കുമാർ, 13 വർഷമായിട്ട് കെ എസ് ആർ ടി സിയിലുള്ള ഒരു ജീവനക്കാരുടെ വിഷയമാണ്. ഇതിനകത്ത് യൂണിയനുകൾ ഇപ്പോൾ 4 ദിവസത്തോളം കഴിഞ്ഞിരിക്കുന്നു, ട്രാൻസ്ഫർ കിട്ടി. സ്ഥലമാറ്റത്തിനെതിരെ ആണെങ്കിലും സ്ഥലമാറ്റമാണെങ്കിലും താൻ പ്രതിഷേധം തുടരുമെന്ന് അഖില പറയുന്നൊരു സാഹചര്യമുണ്ട്. യൂണിയനുകൾ ഇതുവരെ എടുത്തിരിക്കുന്ന നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ഇതൊരു ജനറൽ കോസ്റ്റിന് വേണ്ടിയിട്ട് കൂടിയാണല്ലോ ഇങ്ങനൊരു സമരത്തിലേക്ക്, ഇങ്ങനൊരു പ്രതിഷേധത്തിലേക്ക് അഖിലയ്ക്ക് കടക്കേണ്ടി വന്നത്. യൂണിയനുകൾ എന്ത് വിഷയം വന്നാലും ഒറ്റക്കെട്ടായി തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയപ്പെടുന്ന യൂണിയനുകൾ ഈ മിനിറ്റ് വരെ എടുത്തിരിക്കുന്ന നിലപാടും നടപടിയും എന്താണ്? പറഞ്ഞ ഞങ്ങളുടെ കെ എസ് ആർ ടി സിയിൽ പണി ശമ്പളം എന്ന് പറയുന്നത് ഒരു കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്കറിയാം എല്ലാ മാസവും സമരവും സത്യാഗ്രഹവും സെക്രട്ടേറിയറ്റിന്റെയും ചീഫ് ഓഫീസിന്റെയും പടിക്കൽ സമരം നടത്തി അവിടെ നിരാഹാരം കിടന്ന് ശരിക്കും പറഞ്ഞ ആഫീസർമാരുടെ വീട്ടുപടിക്കൽ ഓഫീസ് പടിക്കൽ ഗതികെട്ട് കിടന്ന് ആണ് ശമ്പളം വാങ്ങുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച പോലെ ഒരു കല്യാണ വീട്ടിലോ ഒരു മരണ വീട്ടിലോ നമുക്ക് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കെ എസ് ആർ ടി സി കാരന്റെ സാലറി സർട്ടിഫിക്കറ്റ് മറ്റ് ബാങ്കുകളിൽ കെ എസ് എഫ് ഇ പോലും എടുക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഈ കേരളത്തിലെ ഒരു പ്രതിഷേധിച്ചുകൊണ്ട് ഒരു ബാഴ്ച കുട്ടി കുത്തിയ കെ എസ് ആർ ടി സിയിലെ ഒരു വനിതാ കണ്ടക്ടർക്ക് നേരെ മാനേജ്മെന്റും സർക്കാരും ഒരു പീഡനം വളരായി, ആ കുട്ടിയെ മാനസികമായിട്ട് വളരെയേറെ പീഡിപ്പിക്കുന്ന രീതിയിലല്ലേ ഇത്തരത്തിൽ ഒരു നടപടിയെടുത്തത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്, കേരളത്തിൽ അത്തരത്തിലുള്ള സമരങ്ങൾക്കോ പ്രതിഷേധങ്ങൾക്കോ തടയിട്ടിരുന്നെങ്കിൽ അത്തരത്തിൽ പ്രതിഷേധിച്ചവരെയും പ്രതികരിച്ചവരെയും സമരം ചെയ്തവരെയും സത്യാഗ്രഹം നടത്തിയവരെയും അന്നേ തുറങ്കിലടച്ചിരുന്നെങ്കിൽ ഇവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കാണത്തില്ലായിരുന്നു. ഇവിടെ തൊഴിലാളികളുടെ സർക്കാർ എന്ന് പറഞ്ഞ അധികാരത്തിലിരിക്കുന്ന ഈ സർക്കാർ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു, എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോഴ്, അല്ലെങ്കിൽ ഈ കേരളത്തിൽ സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വേരുറപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർമ്മിക്ക്. ആ കേരളത്തിൽ ആ സർക്കാർ ഭരിക്കുന്ന തൊഴിലാളി സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞ് 41 ദിവസം ജോലി ചെയ്തിട്ട് ചെയ്ത കൂലിക്ക് ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച് ബാഴ്ച കുത്തി ജോലി ചെയ്ത നിരുദ്രവപരമായി യാതൊരു തടസ്സവുമില്ലാതെ ജോലി ചെയ്ത ആ കുട്ടിയുടെ പേരിൽ നടപടിയെടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിന്റെ പോക്ക്? കേരളം എങ്ങോട്ടാ പോകുന്നത്? വളരെ അപഹാസ്യമല്ലേ, വളരെ അപഹാസ്യമല്ലേ പറയുന്നത്? ഞങ്ങൾ ഒരുപാട് സമരങ്ങൾ നടത്തി, സത്യാഗ്രഹം നടത്തി. നിങ്ങൾക്ക് ഓർമ്മയാണ് മാനേജ്മെന്റും സർക്കാരും ഒക്കെ കെ എസ് ആർ ടി സി തൊഴിലാളികളുടെ ശമ്പളം കൊടുക്കുമ്പോ ബി ബി സി ന്യൂസ് വരെ അനൗൺസ് ചെയ്ത് കെ എസ് ആർ ടി സിക്കാരന് ശമ്പളമില്ല എന്ന് പറഞ്ഞ് ചാനലുകളിലും മാധ്യമങ്ങളിലും സർക്കാർ ഏറ്റെടുക്കുന്നില്ല, സർക്കാർ ശമ്പളം കരുത്തില്ല എന്ന് പറഞ്ഞ് നാണം കെടുത്താൻ സർക്കാരിനും മാനേജ്മെന്റിനും എതിരെ ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനിലും അതുപോലുള്ള പ്രസ്ഥാനങ്ങളിലും തൊഴിലാളികളായി ഞങ്ങൾ പോണ്ടേ? എന്തുമാത്രം അവഹേളനയാണ് കെ എസ് ആർ ടി സിയിൽ പി എസ് സി എന്ന് ടെസ്റ്റ് എഴുതിയതിനകത്ത് ജോലി ചെയ്യുന്ന ഞങ്ങൾ ഞങ്ങളോട് കാണിക്കുന്നത്. നിങ്ങളൊരു കാര്യം ഓർമ്മിക്കണം, എനിക്ക് മുമ്പ് പറഞ്ഞതുപോലെ ഇവിടുത്തെ മന്ത്രിമാരും എസ്കോർട്ട് പോകുന്നതും പോലീസുകാരും ചീഫ് സെക്രട്ടറിയും വില്ലേജ് ഓഫീസിലുള്ളവനും പിയൂണും ഒക്കെ ശമ്പളം വാങ്ങുന്നത് ഒരിടത്തു നിന്നും തേങ്ങ വെട്ടി കൊണ്ടുവന്നല്ല ഈ സർക്കാര് കൊടുക്കുന്നത്. സർക്കാർ നികുതി പണവും ലോണും എടുത്താണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആ പൈസ വേണ്ട. ഞങ്ങള് പറയുന്ന ഞങ്ങൾ അധ്വാനിച്ച് കെ എസ് ആർ ടി സി കാരൻ രാവിലെ 4-5 മണിക്ക് ഈ പറഞ്ഞ 10, 12, 15 വർഷമായ വണ്ടിയും കൊണ്ട് തെരുവിലിറങ്ങി പൈസ ഉണ്ടാക്കിക്കൊണ്ട് 240 കോടിയോളം രൂപ കൊണ്ടുവന്ന് അടയ്ക്കുമ്പോ അതിൽ നിന്ന് ശമ്പളം തരാനുള്ള മാനുഷികമായ പരിഗണന സർക്കാരും മാനേജ്മെന്റും കാണിക്കണം. ആരുടെ നികുതിപ്പണം ഞങ്ങൾക്ക് വേണ്ട. ആദ്യം ശമ്പളത്തിനും ഡീസൽ അടിക്കാനുള്ള സാമ്പത്തികമായ സാഹചര്യം ഉണ്ടാക്കണം, അതല്ലേ ഉണ്ടാക്കേണ്ടത്? അതെ, ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഒരു വീട് നിങ്ങൾ ഒന്ന് കണ്ണടച്ച് ചിന്തിക്ക്. 1-ാം തീയതി കഴിഞ്ഞാൽ പാൽക്കാരനും പത്രക്കാരനും വീട്ടു വാടകയും ആ പലവ്യഞ്ജനം വാങ്ങാനും ഒക്കെ ആ വീടിന്റെ അവസ്ഥ പഠിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പെട്ട് സാർ എന്റെ അച്ഛൻ കെ എസ് ആർ ടി സിയിലാണ്, അതുകൊണ്ട് ഫീസ് എന്റെയും പഠിക്കുന്ന കുട്ടികൾ ഞാൻ വളരെയേറെ ബുദ്ധിമുട്ട് ഞാനും അനുഭവിക്കുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കാത്തത്, ഞാൻ പറഞ്ഞത് കെ എസ് ആർ ടി സി 7 വർഷം കൊണ്ട് വളർച്ച പടവലങ്ങ പോലെയാണ് ഒരുപാട് പരിഷ്കാരങ്ങൾ നടത്തി. ആ പരിഷ്കാരങ്ങളെല്ലാം പരാജയപ്പെട്ടതിന്റെ ജാള്യതയാണ് മാനേജ്മെന്റിനും സർക്കാരിനും. നിങ്ങൾക്കറിയാം നമ്മുടെ
ബഹുമാന്യനായ ഞങ്ങളുടെ യൂണിയന്റെ ജനറൽ സെക്രട്ടറി വിൻസെന്റ് എം എൽ എ നിയമസഭയിൽ കെ എസ് ആർ ടി സി തൊഴിലാളികൾക്കും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള വികസന പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ പോലും ചർച്ച ചെയ്യാതെ അദ്ദേഹം നിയമസഭയിൽ കെ എസ് ആർ ടി സി തൊഴിലാളികളുടെ കട്ടത കണ്ട് അദ്ദേഹം വാദിച്ചു. അത് പിന്നെ പ്രതിപക്ഷ നേതാവ് അവിടെ പറഞ്ഞു കെ എസ് ആർ ടി സി കാരന് വേണ്ടി ശബ്ദിച്ചു. ആ തൊഴിലാളി സർക്കാരിന്റെ ഞാനൊന്ന് ഇടപെടുന്നു, ഞാൻ തിരികെ എത്താം. ശ്രീ അജയകുമാർ, ഇപ്പോൾ അഖില തന്നെ നമുക്കൊപ്പം ചേരുന്നു. അഖില, ഒരു വലിയ ഗുഡ്വില്ല് അഖിലയായിട്ട് നശിപ്പിച്ചു ആ കോർപ്പറേഷന്റെയും സർക്കാരിന്റെ.